അസ്സലാമു അലൈക്കും. അപ്പൊ ഇന്ന് നമ്മൾ വന്നിങ്ങണത് ഇങ്ങനെ നോക്കിയാണ് ഇനിയാളെ ഒരു കുറച്ച് പെട്ടക്കണ അയില കിട്ടി കഴിഞ്ഞിട്ടാ. അപ്പൊ ഈ അയില കിട്ടി നോക്കുമ്പോൾ ഇയാളെ ഇത് എത്ര കാട്ടേണ്ടിന്ന് എനിക്ക് ആലോചിച്ചിട്ട്. കാരണം എന്താന്ന് വെച്ചാൽ തന്നെയാണ് ഈ അയിലെന്റെ പെടക്കലോണ്ടാണ് ഇനിയാളെ എന്തോരം നല്ല പെടക്കണ അയില അറിയോ. അപ്പൊ ഇതെത്താന്ന് വെച്ചാൽ ഇയാളെ നമ്മളെ റിതുവേ ഇന്നിപ്പോ ആഗസ്റ്റ് 15 അല്ലേ. അപ്പൊ കൊടി അവിടെ വെച്ച് കാണ്ടേ ദേശീയ പതാക വെച്ച് കാണ്ട് ഓള് സല്യൂട്ട് കൊടുക്കണ ഫോട്ടോ എടുത്തീനി, കുറേ എടുത്തീനി. അപ്പോൾ എടുത്ത പോള് പറയണേ ഒന്ന് നമ്മളെ കൂട്ടുകാർക്ക് കൂടി കാട്ടി കൊടുക്കണം മെച്ചേന്ന് അറിഞ്ഞാണ്ട്. അപ്പം ഞാൻ ഇനിയാളാവും നിങ്ങൾക്ക് കാട്ടി തന്നാട്ടാ. ഓള് പിന്നെ പല പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടേനി, അതൊന്നും ഞാൻ തീറ്റിട്ടില്ല ചേട്ടാ ഇനിയാളെ. അപ്പോൾ ഏതായാലും നമുക്കിപ്പോൾ ഒന്ന് മാണ്ടി നിങ്ങൾ വയ്ക്കുകയാണ്. നിങ്ങൾ കാണുന്നില്ലേ നമ്മളെ മീനിൻ്റെ ചൊറുക്ക്? അപ്പോൾ ഈ മീൻ വെച്ച് കാണ്ട് നമുക്ക് നല്ലൊരു പരിപാടി ഉണ്ട് ഇനിയാളെ. ആ പരിപാടി എത്താന്ന് നമുക്കവിടെ നോക്കാം. ഇതിന് ഒരു പണി എന്നാലോ, ഇത് നല്ല എളുപ്പമാണെങ്കിലും കൂടി ഇനിയാളെ തിന്നാൻ വല്ലാത്ത രസമാണ് കേട്ടാ. അപ്പം നോക്കാം. അപ്പം കണ്ടോക്കെയാണ് ഇത് പൊരിച്ചാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ ഇതും നമ്മൾ എപ്പോഴും പൊരിച്ചാണെങ്കിൽ ഇതിക്ക് കുറച്ച് മുളപ്പൊടിയും കൊത്തമല്ലിപ്പൊടി ഇടൂല, മഞ്ഞപ്പൊടി അങ്ങനെ ഒക്കെ ഇട്ട് കാണാണ്ട് കുഴച്ച് കാണാൻ ഇങ്ങനെ പൊരിച്ചതല്ലേ. എന്നാണ്ടാളെ നമ്മളെ ഈ ഒരു അയില പൊരിച്ചണീന് കുറച്ച് സാധനമൊക്കെ നിങ്ങളുടെ അരച്ചെടുക്കുക, അരച്ചെടുക്കല ചതച്ചെടുക്കുക ചേച്ചാണ് കേട്ടാ. അപ്പം കണ്ടോക്കെയാണ് ഞാനേ ഈ മിക്സിൻ്റെ ജാറുകളിൽ കളറ് കാണാണ്ട് കേട്ടാ. ഇതൊക്കെയാണ് ഈ മോള് പൊടിച്ചതാട്ടോ. അതുകൊണ്ടാണ് ഈ മോള് ഈ മോള് എത്താന്ന് പറഞ്ഞാൽ നമുക്ക് ചില്ലുണ്ടല്ലോ നമ്മൾ ചില സാധനത്തൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ മോള് ഈ പൊടിച്ചത്. അപ്പൊ ആ മോള് പൊടിച്ച ജാറാണ് ഇട്ടത്. അതുകൊണ്ട് തന്നെയാളെ പിന്നെ കേക്കിയിട്ടില്ല. ഇതിപ്പോൾ നേരെ ഞാൻ ഇതിനു വേണ്ടി പൊടിച്ചതാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ഇടക്കിടക്ക് ഉണ്ടാക്കണേക്കൊക്കെ മാണ്ടി വരില്ല ഈ ഒരു പൊടി. ഇതിപ്പോ നമ്മൾ പീടിയിൽ നിന്ന് വാങ്ങാതെ നമ്മളെ അടുത്ത് കുറച്ച് കപ്പലുകളുണ്ടെങ്കിൽ അതങ്ങോട്ട് പൊടിച്ചെടുത്താൽ മതിയല്ലോ. അപ്പൊ ഇങ്ങോട്ട് നോക്കിയാണ് ഞാൻ ആ മിക്സിന്റെ ജാർക്ക് ഇണ്ണിയാളെ ഒരു 8-10 ചീരുള്ളി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടാ. അതേമാതിരി തന്നെ 4-5 വെള്ളുള്ളിയും പിന്നെ ഇങ്ങോട്ടൊക്കെയാണ് ഇട്ട് കൊടുത്തത്. അതേ ഒരു നൊരുമ്പ് തേങ്ങയാണ് ഇട്ടാ, അത് അതിപ്പോ ഒരു കാമുറി ഉണ്ടാവുള്ളൂ, അതങ്ങോട്ട് ഇട്ട് കൊടുത്തേണേ. പിന്നെ ഇതൊക്കെ മാണ്ടി ഇത് ഇങ്ങോട്ട് വെക്കാനേ നമ്മൾ നേരത്തെ പൊടിച്ച മോള് ഉണ്ടല്ലോ ആ മോള് എന്നൊരു 2 സ്പൂണ്. ഇത് ഈ മോള് എന്ന് പറഞ്ഞാല് ചിലപ്പോ നമ്മൾ നല്ലോ വെയിലത്താണ്ട് വെച്ചാൽ മതി, അത് വേഗം പൊടിഞ്ഞിട്ടോ ആ ചൂടോടൊക്കെ കൊണ്ടുവന്നാലിട്ടാ. അപ്പൊ അതേമാതിരി തന്നെ ഇങ്ങോട്ട് വെക്കാനേ ഇതിക്ക് ആവശ്യത്തിനുള്ള ഇപ്പ് ഇട്ട് കൊടുത്തേ. മീനിൽ ഇപ്പ് നമ്മൾ വേറെ കുഴക്കുമ്പോടുന്നത് കൊണ്ട് ഇതിക്ക് ഈ ഒരു പുമ്മൾക്കുള്ള ഇപ്പ് മാത്രം മതിട്ടാ. അതിലേറെ മാണ്ടിട്ട് തന്നെയാണ് ഏതായാലും ഞാൻ അത് നിങ്ങളുടെ പൊടിച്ചുണ്ടെന്നാട്ടെ. അപ്പൊ മിക്സി വെച്ചിക്കണത് കുറച്ച് അങ്ങേ പുറത്താണേ. എത്ര പണിയുള്ളൂ പൊടിച്ചാൻ. ഇത് നമ്മൾ അരക്കല്ലട്ടാ, നമ്മൾ സാധാരണ പുമ്മള് പൊടിച്ചണ മാതിരി പൊടിച്ചിട്ടുള്ളൂ. അപ്പൊ ഇത് ഇവിടെ റെഡി ആക്കണം. ഇനി നമുക്ക് ഇനിയാളെ മീനൊന്നും അങ്ങോട്ട് മുറിച്ചണം. അപ്പൊ മീൻ മുറിച്ചാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുറിഞ്ഞായിക്കണം. ബാലൊക്കെ മുറിച്ചുള്ളത് മരുന്ന് ഒരുവിധമൊക്കെ ചർക്കൊക്കെ മുറിച്ചത് കഴിഞ്ഞപ്പോഴാണ് നമ്മളോട് നമ്മളെ കൂട്ടുകാരെ ഒരു ദിവസം ഇതേ മരുന്ന് മൈപ്പച്ച എങ്ങനെ മീൻ മുറിച്ചല്ല അതിൻ്റെ മീനിൻ്റെ ബാലൊക്കെ മുറിച്ചത് വേറൊരു ചേലാണല്ലോ ഒരു കുറ്റിയായി കെടുക്കണേ അതെങ്ങനെ എത്താ എൻ്റെ അങ്ങനെ ഇങ്ങനെ ഓരോന്ന് ചോദിച്ചിട്ടാ. അപ്പൊ ഓൽക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഒരു 1-2 മീൻ മുറിച്ചിനെ കാട്ടി തരുന്നുണ്ട്. മിവനായിട്ടൊന്നും കാട്ടണം ചേട്ടാ, അതിൻ്റെ ആവശ്യമില്ല. ഇത് കാണുമ്പോൾ തന്നെ ചിലവർക്കുണ്ടാവോ എത്തിനാപ്പം മീൻ മുറിച്ചിനൊക്കെ കാട്ടണമെന്ന്. പൊന്നാരും തന്നെയാണ് നമ്മൾ മീൻ മുറിച്ചിനെ കാണാനായിട്ട് ഒരുപാട് കൂട്ടുകാരുണ്ട്. അപ്പം അത് കാണാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു 2 മീൻ മുറിച്ചിനെ കാട്ടണത്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇതിൽ പ്രത്യേകം നമുക്ക് ശ്രദ്ധിച്ചാളുള്ളത് ഈ അയിലൊക്കെ മുറിച്ചുമ്പോഴേ ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ ഇതിൻ്റെ ഈ ഇവിടെ ഉണ്ടാവും അതിൻ്റെ ആ പള്ളൻ്റെ അവിടെ ഒരു കറുത്തൊരു സാധനം അത് നല്ലോണം അങ്ങോട്ട് ഇതാക്കണം കേട്ടാ, പഠിച്ചെടുക്കണം. ഞാൻ 2-ാമത്തെ മീൻ മുറിച്ചുമ്പോൾ കാട്ടിത്തരാം. അപ്പൊ ഞാൻ അതൊന്ന് ബരിയൽ തുടങ്ങിയത് അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ ഞാൻ എവിടെ പോയി പറയണതെന്ന്. അപ്പൊ ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ ഒന്ന് കഴിഞ്ഞ് നമ്മൾ 2-ാമത്തെ മുറിച്ചുമ്പോൾ കാട്ടിത്തരാം. ഈ അയില എന്ന് പറഞ്ഞാൽ ഇതാ ഞാൻ ഇങ്ങനെ തന്നെയുള്ള പാല് മുറിച്ചാല് അപ്പൊ അതാണ് ഇത് കുറ്റിയായി നിൽക്കുന്നത്. അപ്പൊ എനിക്കിപ്പം ചിലപ്പോൾ ചില പേരിന്നൊക്കെ നമ്മള് എല്ലാ പേരിലും പോയി ചോറിച്ചല്ല തന്നെയാളെ പറഞ്ഞത്. ചിലപ്പോഴൊക്കെ നമ്മള് ഹോട്ടലിൽ നിന്ന് ആയാലും ഞൊടുന്നെങ്കിലൊക്കെ ആണെങ്കിൽ പാല് വേറെ ചേലല്ല മുറിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇൻ്റെത് ഇങ്ങനെട്ട മുറി. അതേമാതിരി തന്നെയാണ് ഞാൻ ഇങ്ങനെ അയില മുറിച്ചല് ഇങ്ങോട്ട് നോക്കി. അപ്പൊ ഇങ്ങനൊക്കെ മുറിച്ചണോലുണ്ടേ എന്ന് കമന്റ് ചെയ്തോളി. അതല്ല ആദ്യം വേറെ നീ കുളത്തിലൊക്കെ മുറിച്ചണോലുണ്ടാവല്ലോ അങ്ങനത്തെലൊക്കെ എങ്ങനെ ചെയ്തോളി. അപ്പൊ ആ കറുപ്പ് കറിഞ്ഞിട്ട് ഞാൻ സാധനം അത് ഇതപ്പെടുകയാണ് കേട്ടാ. ഈ കറുപ്പ് ഇണ്ണിയാളെ എത്തിമേല് കുറച്ചുണ്ടായി ചോദിച്ചാൽ ആ ഒരു കയ്പ്പണേക്കാര്. അപ്പൊ അത് നല്ലോ ശ്രദ്ധിച്ചിക്കാണ്ട് ഒന്നും കണ്ട് നീക്കി കളഞ്ഞാളിണ്ട് നീക്കാത്തവരുണ്ടെങ്കിൽ. അതിപ്പോ എല്ലാവരും നീക്കുന്നാലും ചിലവരൊക്കെ ഉണ്ടാവും വേ സ്പീഡിൽ മുറിച്ചാണ്ട് ഈ കഴിച്ചിനെത്താൻ മനസ്സിലാത്തവരിട്ട. അങ്ങനെയാണെങ്കിൽ അത്
ചാത്തത് അങ്ങോട്ട് ചെയ്താലേണ്ടി. എന്നിട്ട് ഇങ്ങനെ ഒരു ഭാര്യ തന്നെ. അപ്പൊ ഇത് നല്ല അയിലാണ് ചേച്ചി, ചാത്ത അയിലാണ്. ഇതിപ്പം അത്യാവശ്യം വില കണ്ടിട്ടുണ്ടെ. ഇപ്പൊ മീൻ നല്ല വിലയുള്ള നേരാണല്ലോ. അപ്പൊ നല്ല അയിലാണ്. ഏത് മീനായാലും ഇണ്ടാളത് ചിചേത് ചീഞ്ഞ കഴിഞ്ഞാല് ചീഞ്ഞ മീനൊന്ന് തീരെ പൊരിച്ചെയ്തിട്ടാ, അഥവാ കുറച്ചൊരു പയക്കുള്ള മത്തിയൊക്കെ ആണെങ്കിൽ നല്ലോ പുളിട്ട് അങ്ങോട്ട് പറ്റിച്ചേ മുഴുവൻ ചെയ്താലുണ്ടല്ലോ. അത് ഈ പൊരിച്ചിന് പരിപാടിക്ക് നല്ല മീൻ വേണം. അപ്പൊ ഏതായാലും കണ്ടു നോക്കിയാണ് ഞാൻ ആ മറ്റേ മുറി മുറിച്ചിട്ടുണ്ട് ബാല്. ഇതാ നിങ്ങൾ കാണുന്നുണ്ടോ ഹോട്ടലിലൊക്കെ ബാലുമൽ കാണാൻ കുറച്ച് കുറ്റി കാണാലോ, അത് അങ്ങ് ആ കോലത്തിൽ മുറിച്ചിട്ടുണ്ട്. അപ്പൊ ഏതായാലും കണ്ടു നോക്കിയാൽ നമ്മളെ മീൻ മുറി സ്പീഡിൽ അങ്ങോട്ട് കഴിഞ്ഞിക്കണ്. ഞാൻ ഇന്നയാളെ ഒന്ന് രണ്ടെണ്ണം നേരത്തെ മുറിച്ചെന്ന് കാട്ടിയാണ് വേണ്ട കഴിച്ചതാണ്. കാരണം ചിലവർക്ക് ഇത് വലിയ മീൻ മുറിച്ചിടുന്നപ്പോൾ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല, വിചാരിച്ചാണ്ടാണ് കേട്ടാ. അപ്പം ആവശ്യപ്പെട്ടവർക്കാണ് ഞാനിത് കാട്ടി തന്നതും ഒന്ന് രണ്ടെണ്ണം. കാരണം എങ്ങനെ മുറിച്ചാലും ചോദിച്ചു. അപ്പൊ കൊണ്ട് നോക്കിയാണെങ്കിൽ നമുക്ക് തീരുന്ന മസാല പെറ്റണ്ട. മസാല പെറ്റാൻ വേണ്ടിയിട്ട് രണ്ട് സ്പൂണ് മുളകുപൊടിയും ഇട്ട് കൊടുത്തിട്ട് ഒരു സ്പൂണിൻ്റെ പൈതി അര സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടാ. പിന്നെ അങ്ങോട്ട് നോക്കിയാണ് എന്തേക്ക് ഇട്ട് കൊടുക്കണം, അര സ്പൂണ് കുരുവൾപ്പൊടിയാണ്, നമ്മളെ സാധാരണ പെരിയിൽ പൊടിച്ച് വെച്ച പൊടിയാണ് തന്നെയാണ് ഇത് ഇട്ട് കൊടുത്തത് എന്ന് വിചാരിച്ചാണ്. നമ്മൾ ആ പൂമ്പളൊന്നും ഇപ്പൊട്ട് കൊടുക്കണില്ല ചേട്ടാ. പിന്നെ അങ്ങോട്ട് നോക്കിയാണെങ്കിൽ ഒരു അര സ്പൂണിൻ്റെ തായ കണ്ട് പെരിഞ്ചീരം പൊടിച്ചതും. ആ പെരിഞ്ചീരം പൊടിച്ചൊന്നും ഇപ്പം ഇല്ല വിചാരിച്ചാൽ ബേച്ചാറാണ്ട്, അതൊന്നും മാണുന്നില്ല നമ്മൾ. കാരണം ഈ പൂമ്പളം ഇത് ഇടുണ്ടല്ലോ ഇപ്പോഴല്ലാന്ന് മാത്രം. പിന്നെ ഇതൊക്കെയാണ് ഇത് ഈ കാവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മീനക്ക് മാത്രം ഈ പൊടിക്കൊക്കെ പിടിച്ചാൽ മാത്രം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണ്ടേ. ഇനി ഞാൻ അത് കുഴക്കണ സുർക്ക അറ്റിച്ച് കണ്ടാട്ടെന്നെയാളെ. ഈ ഞാനല്ലെങ്കിലും മീൻ പൊരിച്ചാൽ എപ്പോഴും സുർക്ക കൊണ്ടാണ് കുഴക്കൽ, വെള്ളമെടുത്ത് കുഴക്കല്ലേ. അപ്പം ആ നല്ല രസമാണ് ആ മീൻ തിന്നാനേ. അതേമാതിരി തന്നെ പിന്നെ എന്താണ് പുളി പിഞ്ഞ് കണ്ട് കുറച്ച് വെള്ളം ഇറ്റിച്ചാണ് കുഴച്ചാലും അത് നല്ല ചാ തന്നെയാണ്. അതേമാതിരി തന്നെ പിന്നെ വേണമെങ്കിൽ ചെറുനാരങ്ങ നീരിട്ടിച്ചാലും ഒക്കെ രസം തന്നെയാണ് കേട്ടാ. അപ്പൊ ഏതായാലും വേണ്ടില്ല, ഇത്തിരി പുളി നല്ലതാണ്, അതിപ്പോ പറയാനുള്ളൂ. ഏത് തരത്തിലുള്ള പുളിയാലും വേണ്ടില്ല. പിന്നെന്ന് പറഞ്ഞാൽ ചിലവരൊക്കെ കാണാം മീൻ ഒന്നായിട്ട് അങ്ങോട്ട് ഇട്ടാണ്ട് കുഴക്കണേ, അല്ലെങ്കിൽ മീനക്ക് മുളപ്പൊടിയും മഞ്ഞപ്പൊടിയും ഒക്കെ ഇട്ട് കണ്ടാണ് കുഴക്കണേ. എനിക്കെന്ന് പറഞ്ഞാൽ കഴിച്ചു ചേട്ടാ. ഞാൻ എത്ര കാട്ടിന് പറഞ്ഞാൽ ഒരു മീൻ എടുക്കുമെന്ന് ഇട്ടിട്ടും അതിൻ്റെ ആ ബരൻ്റെ ഉള്ളിക്കൊക്കെ ലോർത്തു ആ മുളപ്പൊടി ആ കായ അങ്ങോട്ട് എത്തിച്ചു. എല്ലാം ഞാൻ വല്ലാത്തൊരു പൂർത്തിയാടാ. ഈ മീൻ ഉണ്ടല്ലോ നമ്മൾ നുള്ളിയെടുക്കുമ്പോൾ ഉള്ളിക്ക് കുറച്ചൊരു ചുവപ്പില്ലാതെ പോലെ തൂണ് നിൽക്കണേ, അത് കാണാൻ കഴിച്ചു ഇല്ല ചേച്ചാ. പിന്നെ എന്ന് പറഞ്ഞാൽ മീനക്കൊക്കെ നല്ല മീനിൻ്റെ ആ ഒരു പൊരിച്ചൊരു ചാതിട്ടാണെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് ഇപ്പം മുളകൊക്കെ എല്ലാവർക്കും നിർത്തുന്ന കോലത്തിൽ ും ഞാൻ അങ്ങനെ ഇട്ടാണ്. അപ്പം ഇങ്ങോട്ട് നോക്കിയാണ് ഇതിൻ്റെ ഈ പള്ളം ഉണ്ടല്ലോ, പള്ളൻ്റെ ഉള്ളിൽ ഒരുപാട് അങ്ങോട്ട് മുളക് വായിക്കണ്ട കേട്ടോ, മുളക് തേക്കണ്ട. അങ്ങനെ ആയി കഴിഞ്ഞാൽ നമ്മൾ പൊരിച്ചുമ്പോൾ എത്ര അവർക്ക് നമ്മൾ വെളിച്ചെണ്ണ തട്ടൂല്ലല്ലോ പള്ളൻ്റെ ഉള്ളിലേക്ക്. അപ്പം ആ തോന മുളുണ്ടാകുമ്പോൾ ഒരു ഗതിയേടാണ്. അപ്പം കുറച്ച് മുളും കായക്കാണ്ട് എത്തിച്ചു കൊടുത്താൽ മതി, ഒരുപാട് മാണ്ടട്ടാ. അപ്പം ഇങ്ങോട്ട് നോക്കിയാണ് ഇതാണ് ഞാൻ ഈ പാത്രത്തിൽ തന്നെ ഇട്ട് ഇങ്ങോട്ട് കുഴക്കുകയാണ്. നല്ല ചാതാണ്യാണ് ഞാൻ ഈ ഒരു പൊരിച്ചണ രീതിയിൽ പൊരിച്ചാൽ നിങ്ങൾ ഇങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇങ്ങനെ അങ്ങനെ ആരും പൊരിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എത്താ അറിയാം, ചിലപ്പോൾ ചാറും കൂട്ടാനൊക്കെ കുറയുമ്പോൾ ഇങ്ങനെ അങ്ങോട്ട് പൊരിച്ചാൽ എന്നാൽ പിന്നെ ചാറും ആയി കൂട്ടാനും ആയി എല്ലാം ആയി എന്ന് വിചാരിച്ചാണ് ഈ വെള്ളമൊന്നും ഉണ്ടാവില്ല തന്നെയാണ്. നിങ്ങൾ വിചാരിച്ചാണ് ബേജാറാണ്ട. അപ്പം ഇങ്ങോട്ട് നോക്കിയാണ് ഞാൻ മീൻ മുറിച്ചാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ചട്ടി പാത്രമൊക്കെയാണ് എടുക്കൽ. ഈ ചെറിയൊരു പാത്രം അതേമാതിരി കണ്ടൊക്കെയാണ് ആ അടിയിൽ ആ കറുപ്പൊക്കെ പോയ ആ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമേ. അപ്പോൾ അത് ഞാൻ മീൻ മുറിച്ചാനൊക്കെ എടുക്കും. കാരണം വെച്ചുണ്ടാക്കാൻ എടുക്കാന്ന് വെച്ചാൽ നമ്മളെ മൂപ്പരാക്ക തീരെ ആക്കില്ല അമ്മമാർ തൊലിയായ പാത്രം എടുക്കാനേ. അതിൻ്റെ അത് ഇങ്ങോട്ട് പോരുന്നുണ്ട് വലിയ കേടാണെന്നൊക്കെ പറയും. അപ്പം അമ്മാരത്തിനൊക്കെ ഇട്ടുതന്നെയാണ് ഞാൻ ആ പാത്രം എടുക്കൽ. ഞാൻ ചോദിച്ചാണ് കമൻറ്റ് ചെയ്യേണ്ടത് അമ്മ ഒരു പാത്രം ഉപയോഗിക്കലോ ചോദിച്ചാൽ അതിൻ്റെ കാരണം അതാണ് കേട്ടാ. അപ്പം ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ ഞാൻ എല്ലാവരും നല്ലോണം ഇങ്ങോട്ട് മുള് തേച്ച് കുഴച്ച് ഉസാറാക്കി ഞാൻ യോട്ടിയില്ല മുള് തട്ടാൻ ബാക്കി. എന്നാലോ നല്ല കായം ഉണ്ട്, നമ്മൾ മീൻ പൊരിച്ച് മണിയാളെ നല്ലോണം കായമാണ്. പിന്നെ ഒരു കാര്യം തന്നെ ഒരുപാട് മഞ്ഞപ്പൊടി ഇടേതിട്ടാ, മുളമ്പൊടി ഇടുന്നതിനെ കാട്ടി ചെലവില് മഞ്ഞപ്പൊടി ഇടും. അപ്പം ഇയാളെ അതിന് അതിൻ്റെതായിട്ട് നല്ലൊരു രസം വരൂല. അപ്പം മുളമ്പൊടി കുറച്ച് കുറച്ച് കാണ്ട അല്ല, മഞ്ഞപ്പൊടി കുറച്ചാണ് കുറച്ചാൾ വേണ്ടിട്ടാ. അപ്പം ഇങ്ങോട്ട് നോക്കിയാണ് ഇതാ ഇതിവിടെ റെഡി ആയിക്കണം. ഇനിയിത് ഞാൻ കുറേ നേരം കാത്തിക്കണമെന്നില്ല, ഇത് ഇപ്പം തന്നെ അങ്ങോട്ട് ചട്ടിക്കിടുകയാണ്. കാരണം കുറേ നേരം കാത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ മീൻ കുറേ നേരം കായം കൂട്ടി വെച്ചാൽ ആ വലിയ ചാതാന്നൊക്കെ പറഞ്ഞേക്കുന്ന എനിക്ക് തോന്നിയിട്ടില്ല കേട്ടാ. എനിക്കത് അപ്പം തന്നെയാണ് കുഴച്ച്, അപ്പം തന്നെയാണ് പൊരിച്ച്, ഞാൻ പൊരിച്ചാണ് കുറേ നേരം വെക്കാം, അത് അപ്പം തന്നെയാണ് കൂട്ടുക, അതൊക്കെയാണ് അതിൻ്റെ ചാത്. അപ്പം ഇങ്ങോട്ട് നോക്കിയാണ് ഇനി നമുക്ക് ഇതൊന്ന് പൊരിച്ചെടുക്കണം. അപ്പം നമ്മൾ ഈ മീൻ പൊരിച്ചണ നേരത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചണ നല്ല കേട്ടാ.
ഈ നമ്മൾ മീൻ പൊരിച്ചല്ലേ ചാച്ചിയാണ് നമ്മൾ ആ മട്ടത്തിന് ഇട്ട് കൊടുത്തില്ല തന്നെയാന്ന് വെക്കണേ ആ തടി പൊടിച്ചും അതേമാതിരി തന്നെ അതിന്റെ തൊലി ഇങ്ങോട്ട് പോരും അങ്ങനൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പൊ ഏതായാലും ആ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഉള്ളത് ഏതായാലും ഇങ്ങോട്ട് വെക്കുകയാണ്. ഞാൻ അതേമാതിരി ഒരു ചട്ടി വെച്ചാണ് അതിന് തീറ്റ അങ്ങോട്ട് കൊടുത്തുക്കണ്. കുറച്ച് പരന്ന ചട്ടി എടുത്തോട്ടെ അമ്മ ഒരു വലിയ അയിലൊക്കെ ആകുമ്പോൾ എന്റെ അടുത്ത് പോലെ ആറ് അയിലുണ്ട്. ഇനി അപ്പൊ ഞാൻ എത്ര നാലിനെ എടുത്തിട്ടുള്ളൂ കാരണം ചട്ടിയൊക്കെ പാകത്തതേ. പിന്നെ പറഞ്ഞു ആരാ ഇവിടെ ഉള്ളു നമ്മളറിയത്തു ഞാൻ തന്നെ ഉള്ളു നമ്മൾ മൂപ്പരാക്ക് പണിക്കൊയ്ക്കണേ. അപ്പൊ ഏതായാലും ഇങ്ങോട്ട് വെക്കുകയാണ് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് പാർന്നു കൊടുത്തിക്കണം. എന്നിട്ട് ഇങ്ങോട്ട് വെക്കുകയാണ് ചൂടാണ് നേരത്തെ ഞാൻ ഇടുത്ത കടക് മിവ ഡൂലെട്ടെണ്ണയാൾ ഇടുത്തത് വെറിയതാണ് ഒരു നുള്ളു കടക് അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഈ കടക് ഇട്ട് കൊടുത്തെക്കിനാന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിച്ചു മീൻ പൊരിച്ചിനെത്തിന ആ കടകെന്ന് ഈ കടക് ഇട്ട് കൊടുക്കുക. അതേമാതിരി കുറച്ച് കരിയേപ്പിൻ്റെ ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഏത് മറിച്ചിട്ട് കിട്ടാത്ത മീനുണ്ണികളെ കണ്ണും ചെല്ലും അങ്ങോട്ട് മറിച്ചിട്ട് വെക്കുന്നത് പെട്ടെന്ന് അങ്ങോട്ട് കിട്ടും. അപ്പം നിങ്ങൾക്ക് മീൻ മറിച്ചിടുമ്പോൾ ഈ കിട്ടാ ഈ അടിയെ പിടിച്ച് അതേമാതിരി അടി അങ്ങനത്തെ ഒക്കെ പ്രശ്നമുള്ളവരുണ്ടെങ്കിൽ അതേമാതിരി തന്നെ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയല്ല വേറെ ഏതെങ്കിലും ചട്ടിയാണെങ്കിൽ നിങ്ങൾ എത്തി ചെയ്താൽ വേണ്ടി കുറച്ച് കടക അങ്ങോട്ട് വീട്ടിൽ കൊടുത്താൽ വേണ്ടിയിട്ടാണ്. എന്നാൽ പിന്നെ അത് അടിയിൽ പിടിച്ചത് നല്ല ഐഡിയയാണ്. നിങ്ങൾ ചെയ്ത് നോക്കിയാണ്ട് നിങ്ങൾക്ക് നല്ലതാവും. അപ്പം അങ്ങോട്ട് നോക്കിയാണ് ഞാൻ ഓരോ അയിലേക്ക് വെച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ പോലെ എല്ലാവരും വെച്ച് കൊള്ളുന്നു ഞാൻ വിചാരിക്കുന്നത് അവരെ കൊണ്ടുവരണം. കൊള്ളുന്നിട്ട് കുറച്ചും കൂടെ അറിയിപ്പ് നീക്കി കൊടുക്കാൻ വിചാരിച്ചിരുന്നു. അപ്പൊ അതെന്താ ഞാനിനി ഈ അയില അങ്ങോട്ട് വെക്കുമ്പോ നല്ലോണം തിരിച്ച് കത്തിച്ച് കിട്ടാ. നമ്മൾ മീൻ ചട്ടിക്ക് ഇട്ട് കൊടുക്കുമ്പോ നല്ലോണം വെളിച്ചെണ്ണ ചൂടാവും വേണം തിരിച്ച് കത്തും വേണം. എന്നിട്ട് വേണ്ട തിരിച്ച് കുറക്കുക. എന്നാ പിന്നെ എത്താന്നറിയോ അത് വേണ്ട മറിച്ചാ കിട്ടും. പിന്നെ എന്ന് പറഞ്ഞാൽ മറിച്ചാ കിട്ടാൻ വേണ്ടിയിട്ട് അടിയിൽ കരിയേപ്പിൻ്റെ ഇലയും കടക്കൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ നല്ലൊരു ചാതാണ് ഈ കരിയേപ്പിൻ്റെ ഇല വെളിച്ചെണ്ണയിൽ കിട്ടുകാണ്ട് ആദ്യം തന്നെ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കരിയേപ്പിൻ്റെ ഇല ഇട്ടുകാണ്ട് കോഴിയൊക്കെ ഒന്ന് പൊരിച്ച് വയ്ക്കുകയാണ് അല്ലാതെ കോഴിയിട്ട് കൊയ്ക്കല്ല ഇട്ടാൽ വേണ്ടി ആ വെളിച്ചെണ്ണ ചൂടാണെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഏതായാലും നമ്മൾ ചോറ് തുറന്നിട്ടിട്ട് കുറേ നേരം ഇങ്ങനെ ഊറ്റച്ചേനി ഞാൻ അപ്പം തന്നെ അങ്ങോട്ട് മൂടിയൊക്കെ ഇല്ല ഞാൻ കുറച്ച് നേരം ഒന്ന് കാറ്റൊക്കെ ഒന്ന് കൊള്ളട്ടെ ചാച്ചു. എന്നിട്ട് ആ ചൂട് കുറച്ച് നേരം പോയിട്ടെ മൂടിയൊക്കെയുള്ളേ. അപ്പം ഇങ്ങോട്ടൊക്കെയാണ് നമ്മൾ റീതും ഉള്ള അളാപ്പാൻ്റെ കുട്ടികളൊക്കെയാണ് എല്ലാവരും കൂടി വന്നതാണ്. അപ്പോൾ വന്ന് കാണാണ്ട് പിടിച്ച് തുറന്ന് പിന്നെ ആപ്പിൾ എടുക്കട്ടെ എന്ന് ചോദിച്ചാട്ടോ. ചോദിച്ചാതൊന്നും റീതു എത്തെടുക്കൂല ഓള് ചോദിച്ചിട്ട് എടുക്കുള്ളൂ. അപ്പോൾ ഓളോട് ഞാൻ പറയും ഇജ്ജ് മാത്രം എടുത്താൽ പോരാ ഒരിക്കും കൂടി എടുത്ത് കൊടുക്കുന്നത് പിന്നെ ഓൾ കൊടുക്കുകയൊക്കെ ചെയ്തുട്ടാ. അപ്പൊ കേൾക്കാതെ കടിച്ചാണേ പേട്ടനെ കൂടി എടുത്ത് കടിച്ചാണ്. അപ്പൊ ഏതായാലും കേൾക്കാനൊന്ന് പറഞ്ഞേണ്. അപ്പൊ എല്ലാരും കേക്കാണ് ഇനി നീനോനെ എടുത്തോടുത്താണി നമ്മൾ ഇങ്ങനെ തിന്നുണ്ടല്ലോ ചെല്ലി നീനോനെ ഉടക്കിയേ. ഒരാളുണ്ടിട്ട് അവിടെ വേക്കല് ഓക്ക് കുറച്ച് മടിയാണ് വീഡിയോന്റെ മുന്നിക്കൊക്കെ പോകാനൊക്കെ. അപ്പൊ പറഞ്ഞ് ഇപ്പൊ ഏതായാലും കേട്ടിരുന്നത് കേട്ടാ റോസ് ചിരിതാത്ത ആളാണ് നമ്മളെ നീന കൊടുക്കേ. നീ കേക്കിക്കാളാ നീനോ കേക്കി കാണ് തിന്നാളാ. അപ്പൊ കൊറേ ദിവസമായി എണ്ണയാളെ നമ്മളോട് കൊറേ ആൾക്കാർ നമ്മളോട് കമന്റ് ചെയ്തിട്ടുണ്ട് ഋതുവിനെ കാണില്ല ഋതുവിനെ തപ്പ കാട്ടാത്ത ഋതുവിനെ എങ്ങനെ കാണാൻ വല്ലാത്തൊരു പൊറുത്തേടാണ് വീഡിയോന്റെ അടിയിൽ ഇങ്ങനെ ഋതുവിനെ കാണണം. അതേമാതിരി തന്നെ ഇപ്പോൾ ഇന്നലത്തൊരു കമന്റ് എന്ന് പറഞ്ഞാൽ ഇനി നിങ്ങളെ വീഡിയോ കാണുമെങ്കിൽ ഋതുവിനെ കാട്ടണം എന്തെങ്കിലും കാണുള്ളൂ എന്നൊക്കെ. അപ്പോൾ ചിലവർക്ക് ഇപ്പം നമ്മളെ വീഡിയോ ഞാൻ എന്ന് പറഞ്ഞാൽ ഋതുവിനെ കാണണം അങ്ങനത്തെ ഒക്കെ ഉള്ളവരുണ്ടാവും. അപ്പോൾ അവർക്ക് മാറ്റിയിട്ട് നമ്മളെ ഋതുവിനെ അത് കാട്ടിയിട്ടാ. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ഋതുവിനെ കാട്ടുന്നതിൻ്റെ കടിയിൽ കൂടി ഇന്നയാളെ ഞാൻ ഈ മീനൊന്നും മറച്ച കട്ടിയില്ല. ഏതായാലും എൻ്റെ വീഡിയോ നടത്തിട്ടില്ല. ഏതായാലും മീൻ മറച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാമല്ലേ. പിന്നെ അങ്ങോട്ട് നോക്കിയാണ് നമ്മൾ ആദ്യം ചതിച്ച സാധനം ചെയ്യാൻ ചീരുള്ളിയും വെള്ളുള്ളിയും നമ്മളെ ഉണക്കലോട് പൊടിച്ചതും എല്ലാം കൂടി കൂടികാണ്ട് തേങ്ങയൊക്കെ കൂടിയാണ്ട് പൊന്നാരം തന്നെയാളെ അത് ഈ വെളിച്ചെണ്ണയൊക്കെ ഇട്ടത് ഞാൻ ഈ മീനുമൊക്കെ ഇട്ടിട്ടുള്ളൂ. തോരും നല്ലൊരു മണം അറിയോ നല്ലൊരു മണമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എത്തിച്ചണം ഇത് ഞാൻ എന്നിട്ട് ഇടുമ്പോൾ കുറച്ചൊരു വെളിച്ചെണ്ണ ചട്ടിയിൽ മാണം കേട്ടോ. എന്നിട്ട് ആ വെളിച്ചെണ്ണത്തിൻ്റെ ചട്ടിൻ്റെ ആ ഒരു നടുക്കൊക്കെ ഇങ്ങനെ നീക്കി കൊടുക്കുന്ന വെച്ചിങ്ങനെ ആ മീനിൻ്റെ മേലാണ് കൊണ്ടുപോയിട്ട് കാരണം ഈ ചീരുള്ളിയും ചതിഞ്ഞിട്ടുള്ളൂ വെള്ളുള്ളിയും ചതിഞ്ഞിട്ടുള്ളൂ തേങ്ങയും ചതിഞ്ഞിട്ടുള്ളൂ ഒക്കെ കുറച്ച് ചതിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതെല്ലാം കൂടി ഈ വെളിച്ചെണ്ണയിൽ മീൻ പൊരിഞ്ഞ് ഈ വെളിച്ചെണ്ണയിൽ കിടന്നു കാണാൻ ഒന്നും കൂടി ചൂടാകുമ്പോൾ നമ്മൾ ഒന്ന് മണത്ത് നോക്കേണ്ടി നല്ല മണം നമുക്ക് വരും. അപ്പം അതേമാതിരി തന്നെ ആ ഒരു നല്ലൊരു ചാതുമാണ് കേട്ടോ. ഇപ്പം എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ഒന്ന് മറിച്ചിട്ടുണ്ടെങ്കിൽ കാരണം ഞാൻ ഈ കുമ്മളൊക്കെ തടി മാറിയാൽ മീനിൻ്റെ ഈ അടിയിൽ എണ്ണിക്ക് കൊടുത്തു കാരണം കുറച്ച് വെളിച്ചെണ്ണ കറക്കം കുറച്ച് കത്തനേ ഇതിന്റെ ഒരു കന എന്താണെങ്കിൽ മറിച്ചിട്ട് മറിഞ്ഞില്ല അതിനത്രം വലിപ്പം തന്നെയാണ് ഈ അയില തരുമ്പോ അല്പം അതിന് ചട്ടിക്ക് പാകാണ് നല്ല വലിപ്പം ഉണ്ടിട്ടാ. അപ്പൊ ഇമ്മ ഈ അയിലൊക്കെ കിട്ടുമ്പോ നിങ്ങള് ഇനിയിപ്പം അത്യാവശ്യം ഇങ്ങനെ ചെയ്ത് നോക്കണേ നല്ലൊരു ചാതാണ്. ഇനിയിപ്പൊ ഞങ്ങളെ നമുക്ക് കൂട്ടാനും ചാറക്കാനൊക്കെ മടിയിട്ടുന്നുണ്ടെങ്കില് ചിലവർക്ക് പിന്നെ ചാറന്നെ മാടി വരും പാർന്നു തിന്നാനും
അങ്ങനെയല്ലാതെ ഇങ്ങനത്തെങ്കിലൊക്കെ ഞാനൊക്കെ ഇപ്പം ചാറുണ്ട്, ചാറ് നല്ല ചാറുണ്ടെങ്കിൽ ഇങ്ങനെ മീന് പറ്റിച്ചത് അങ്ങനെ എക്സ്പീരിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കേട്ടോ, എനിക്ക് ചാറ് പിന്നെ വല്ലാൻ വേണ്ടി വരില്ല, ഞാൻ ഇങ്ങനത്തെ കൂട്ടില്ല. അപ്പം അങ്ങനത്തെ പോലൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവും, അങ്ങനത്തെ പോലൊക്കെ ചാറൊക്കെ മാട്ടിയും കൂടി ആണെങ്കിലെ ഇതൊന്നും ചെയ്തു നോക്കേണ്ട. ഇതിൻ്റെ ഒരു ചാതി എങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞാലറിയില്ല, കാരണം അത്രക്കും ചാതിൻ്റെ ഒരു ഭാഗത്ത് ചോറങ്ങട്ട പോണെന്നൊക്കെ കാണൂല, അത്രക്കും ചാതാണ് കേട്ടോ. അപ്പം കണ്ടു നോക്കിയാണെ എന്തായാലും നമ്മൾ തന്നെയാണ് പയച്ചിട്ട് ബേച്ചപ്പോളേ കുറച്ച് ചോറാണ് വീണ്ടും. അപ്പം ഞാൻ ഏതായാലും കണ്ടു നോക്കിയാണെങ്കിൽ ഞാനിപ്പം ഇനിയിപ്പോൾ ചാറൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഈ മീനെ, ഈ മീൻ തന്നെ ഉണ്ടല്ലോ, അപ്പോൾ അത്യാവശ്യം രണ്ടും മൂന്നും ബസ്സൊക്കെ ചോറ് വെച്ചാൽ ഒരു മീൻ തന്നെ ഉണ്ടാവില്ല. എന്നിട്ട് നോക്കിയാണെങ്കിൽ മീനും കെട്ടിട്ട് അതേമാതിരിയായിരുന്നു കുറച്ച് ഈ പുമ്മളുണ്ടല്ലോ, ഇതീ കിടന്ന് കാണ്ട ആ ബന്ധ നല്ല മണമുള്ള പുമ്മൾ, അതും കൂടി ഇത് കണ്ടിട്ട് കാണ്ട് നോക്കിയാണെങ്കിൽ ഇനിയാളെ കുറച്ച് ഈ പുമ്മളെടുത്ത് കാണി ചോറും കൂട്ടി കുഴച്ചാണെങ്കിൽ മീനും കണ്ടിട്ട് ഉള്ളിൽ തിന്ന, പിന്നെ ഇതീക്ക് ഒരു കൂട്ടാനും വേണ്ട. നമ്മൾ ഋതുവിനൊക്കെ നല്ല ഇഷ്ടമായിട്ടത്. അപ്പം ഞങ്ങളെ ഇങ്ങനത്തെ ഈ അയില ഇങ്ങനത്തെ ഒക്കെ കിട്ടുമ്പോൾ നിങ്ങൾ ഒരുക്കം ഇങ്ങനൊന്ന് ഉണ്ടാക്കി നോക്കേണ്ടിട്ടാ, പിന്നെ ഞങ്ങൾ ഇങ്ങനെ തന്നെ ഉണ്ടാക്കുള്ളൂ, എനിക്ക് ഉറപ്പുണ്ട്, കാരണം അത്രക്കും രസമുണ്ട്. നമ്മൾ പിന്നെ നീ കൂട്ടിയിട്ട് ഇപ്പം നല്ല നല്ല സാധനങ്ങൾ തന്നെയല്ലേ. അപ്പം മീൻ ചീഞ്ഞ് പോയതിട്ടാ, മീൻ ചീഞ്ഞതൊക്കെ ആയാൽ പിന്നെ ഈ ചാത് കിട്ടിയില്ല എന്ന് നമ്മളോട് പറയരുത്. പിന്നെ കുറേ ഒക്കെ ഇപ്പം കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതിന് ചാത് എങ്ങനെ ഉണ്ടാവുമെന്ന്. അപ്പം താട്ടെണ്ണയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പം നിങ്ങൾ നമ്മളെ ഇന്നത്തെ വീഡിയോ തീർപ്പതി ആയിരുന്നു നമ്മൾ വിചാരിച്ചിട്ടുണ്ട്. അപ്പം നമ്മളെ വീഡിയോ തീർപ്പതി ആയിക്കണേ നിങ്ങൾ ഒരു ലൈക്ക് കൊടുത്താളി. അതേമാതിരി തന്നെയാണ് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടാവില്ല, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ അങ്ങനെയൊക്കെ ചെയ്താളി. പിന്നെ അതേമാതിരി തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരുണ്ടാവുമല്ലോ വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ, അതേമാതിരി തന്നെ ലൈക്ക് ചെയ്യാനും മറക്കണമല്ലോ. അങ്ങനത്തെ പോലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്താളി, സബ്സ്ക്രൈബും ചെയ്താളി. പിന്നെ ഞങ്ങളെ ഇമ്മായിട്ടുള്ള മീൻ പറ്റിച്ച് ഈ പൊരിച്ചലൊക്കെ ഇപ്പം നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നൊക്കെ ആണെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്പെടും, കാരണം മീൻ മാത്രമേ ഉള്ളൂ. അതേമാതിരി ചാറക്കാനൊത്തില്ല എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പോലൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ അയച്ചു കിട്ടിയിട്ട് നിങ്ങൾ കുടുംബക്കാർക്കും കൂട്ടക്കാർക്കും എല്ലാവർക്കും ചങ്ങാച്ചാർക്കൊക്കെ ഞമ്മളടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാ കൂട്ടുകാർക്കും അസ്സലാം.